നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ജൂണിൽ വിദേശ നിക്ഷേപകർ വാങ്ങിയ ഓഹരികൾ. ജൂൺ 1 മുതൽ 15 വരെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ നടത്തിയ നിക്ഷേപത്തിന്റെ 92% ഫിനാൻഷ്യൽ സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോ എന്നീ മേഖലകളിലാണ്. ഈ വർഷം ആദ്യം മുതൽ ഈ മേഖലകളിലാണ് വിദേശ ഫണ്ട് മാനേജർമാർ മുഖ്യമായും നിക്ഷേപിക്കുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികൾ വാങ്ങാൻ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ജൂൺ 1 മുതൽ 15 വരെ 5,523 കോടി രൂപയാണ് ചെലവിട്ടത്. ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ 3,460 കോടി രൂപയും ഓട്ടോ മേഖലയിൽ 3,079 കോടി രൂപയും നിക്ഷേപിച്ചു. കഴിഞ്ഞ 14 മാസങ്ങൾക്കിടെ 13 വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ അറ്റനിക്ഷേപം നടത്തുകയാണ് ചെയ്തത്. കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ മേഖലകളിലെ ഓഹരികളും അവ ജൂണിൽ വാങ്ങി. തുടർച്ചയായി 3 മാസവും വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ IT ഓഹരികളിൽ അറ്റവിൽപ്പന നടത്തി. ജൂൺ 1 മുതൽ 15 വരെ 3,139 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. വിദേശ നിക്ഷേപകർ മാർച്ച് 1 ശേഷം ഈ മേഖലയിൽ നടത്തിയ മൊത്തം വിൽപ്പന 15,848 കോടി രൂപയുടേതാണ്. ജൂൺ 1 മുതൽ 15 വരെ മെറ്റൽ ആൻഡ് മൈനിങ് മേഖലയിൽ വിദേശ നിക്ഷേപകർ 2,243 കോടി രൂപയുടെ അറ്റവിൽപ്പന നടത്തി. നിഫ്റ്റി 18,800 താഴെ. ചാഞ്ചാട്ടത്തിനൊടുവിൽ ഇന്ന് ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 18,800 താഴെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തോടെ 18,771 സെൻസെക്സ് 284 പോയിന്റ് ഇടിഞ്ഞ് 62,238 വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് ഇന്ന് രാവിലെ 63,601.71 പോയിന്റ് എന്ന റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് വിൽപ്പന സമ്മർദ്ദത്തിന് വിധേയമാകേണ്ടി വന്നു. ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഡിവിസ് ലബോറട്ടറീസ്, L&T, HDFC ബാങ്ക്, ഭാരതി എയർടെൽ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും ഇന്ന് ഇടിവ് നേരിട്ടു. PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ 1% പിടിഞ്ഞപ്പോൾ FMCG, ഫാർമ, IT സൂചികകൾ 0.5% വീതം ഇടിവ് നേരിട്ടു. BSE മിഡ് ക്യാപ് സൂചിക 1% സ്മോൾ ക്യാപ് സൂചിക 0.6% നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.